എന്റെ പൊന്ന് പപ്പിയാണ്ടി, ഇന്നമ്മ ലക്ഷ്മിയെ കുറ്റപ്പെടുത്തിയില്ലേ? അതെനിക്ക് വല്ലാതങ്ങ് ഇഷ്ടപ്പെട്ടു. ലക്ഷ്മി ലക്ഷ്മി എന്ന് പറഞ്ഞ് അവളെ തലയിലെടുത്ത് വെച്ചിരുന്ന അമ്മയല്ലേ അവളെ ശകാരിച്ചത്? അതിലൊരു പ്രത്യേക സുഖമുണ്ട്. ചുമ്മാതല്ല ശാരദേച്ച് ലക്ഷ്മിയെ കുറ്റപ്പെടുത്തിയത്. അതെ മോക്ക് ഇത്തിരി വട്ടമുള്ള എന്റെ ആനുകൂല്യോ. വട്ടോ? ആർക്ക്? എനിക്ക് വട്ടുണ്ടെന്നാണോ ആന്റി പറയുന്നത്? അയ്യോ വട്ടുണ്ടെന്നല്ല, ഈ പ്രെഗ്നൻസി ടൈമിൽ മോക്ക് ഉണ്ടാവുന്ന ഒരു മൂടുമാറ്റം ഉണ്ടല്ലോ, അതാ ആന്റി ഉദ്ദേശിച്ചത്. അങ്ങനെ എന്തായാലും ഇപ്പൊ ശാരദാമ്മയ്ക്ക് എന്നോടൊരു പ്രത്യേക കെയറിംഗ് ഉണ്ടല്ലോ, അത് മതി. അതിങ്ങനെ കൂടിക്കൂടി വരണം. ലക്ഷ്മിയേക്കാൾ ശാരദാമ്മ എന്നെ ശ്രദ്ധിക്കണം. ശാരദാമ്മ മാത്രമല്ല, ഈ വീട്ടിലുള്ള എല്ലാവരുടെയും ശ്രദ്ധ എന്നിലാകണം. എല്ലാരും എന്നെ സ്നേഹിക്കണം, പ്രത്യേകിച്ച് സൂര്യൻ. സൂര്യൻ എന്നെ ഒത്തിരി അവഗണിച്ചിട്ടുണ്ട്, ഇപ്പോഴും അവൻ എന്നെ അവഗണിക്കുന്നുണ്ട്. അത് മാറണം. എല്ലാം മറന്ന് ഞാൻ എന്ത് പറഞ്ഞാലും സൂര്യൻ അതെനിക്ക് വേണ്ടി ചെയ്തു തരണം. അതിനെന്താ ഒരു വഴി? പപ്പി ആൻറ്റി, പപ്പി ആൻറ്റി എനിക്കൊരു വഴി പറഞ്ഞാന്ന്. അതിനിപ്പോ എന്താ ഒരു വഴി? ഒരു വഴിയുണ്ട്. മോള് ഭയങ്കര കാലുവേദനയാണ്, അങ്ങോട്ട് നടിക്കണം. അങ്ങനെ അഭിനയിച്ച സൂര്യനെ കൊണ്ട് മോക്ക് മോളെ കാല് തിരുമിപ്പിക്കാം. അവൻ എന്റെ കാല് തിരുമോ? കാലുവേദന ഗർഭത്തിന്റെ അക്കൗണ്ടിലോട്ട് അങ്ങോട്ട് ഇട്ടാ മതി. ഗർഭിണിയായ ഭാര്യയുടെ വേദനിക്കുന്ന കാല് തിരുമി കൊടുക്കേണ്ടത് ഭർത്താവിന്റെ കടമയല്ലേ മോളെ. അവൻ മോടെ കാല് തിരുമും, അവനെ കൊണ്ട് നമ്മൾ മോളുടെ കാല് തിരുമിപ്പിക്കും. അത് മാത്രം പോരാ, അതൊക്കെ മേലെ അവന് പണി കൊടുക്കണം. കൊടുക്കാം. വേണ്ട, ഈ തിരക്കിനിടയിൽ എൻ്റെ സംശയങ്ങൾ മിഥുനേട്ടനോട് പറയണ്ട. മിഥുനേട്ടൻ ഫ്രീ ആവട്ടെ. ജാനകി, എന്താ മിഥുനേട്ടാ? ജാനകി ഉറങ്ങാറായോ? മിഥുനേട്ടൻ കിടക്കുന്നില്ലേ? ഇല്ലടോ, ഇന്ന് ഉറങ്ങാൻ പറ്റും തോന്നുന്നില്ല. നേരം വെളുക്കുന്നതിന് മുമ്പ് ഫീച്ചർ ടൈപ്പ് ചെയ്ത് തീർക്കണം. ജാനകി എനിക്കൊരു ഹെൽപ്പ് ചെയ്യൂ. എന്താ വേണ്ടത്? ഒരു ഫ്ലാസ്കിൽ കുറച്ച് കട്ടൻ ചായ എടുത്ത് വെക്കോ. ഉറക്കത്തോട് പിടിച്ചേക്കണെങ്കിലേ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി കട്ടൻ ചായ കുടിച്ചേ പറ്റൂ. കട്ടൻ ചായ ഫ്ലാസ്കിൽ എടുത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല, ആവശ്യമുള്ളപ്പോ പറഞ്ഞാ മതി, ചൂടോടെ ഞാൻ ഇട്ട് തരാം. അയ്യോ അത് വേണ്ട, ഞാൻ ചോദിക്കുമ്പോഴൊക്കെ ചായ ഇട്ട് തരാനാണെങ്കിലേ ജാനകിയും എനിക്കിപ്പം വെളുക്കുവോളം ഇവിടെ ഉറക്കൊഴിഞ്ഞ് കാത്തിരിക്കേണ്ടി വരും. അത് സാരമില്ല, ദേവരാജനെ കൊടുക്കാൻ വേണ്ടിയല്ലേ. ദേവരാജന്റെ നാശത്തിന് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും ഞാൻ തയ്യാറാണ്.